അയോധ്യയെ മത്സരിക്കാനായിരുന്നു ആദ്യം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ തീരുമാനം പക്ഷേ ഒരു ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തി നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി അവിടെ നേരെ തിരിച്ച് പഴയ രാവണത്തിലേക്ക് പോയി എന്നിട്ട് പോലും കഷ്ടിച്ച് കടന്നുകൂടിയതല്ലേ ഇപ്പോൾ നമ്മുടെ ജനങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നവരല്ല നമ്മുടെ വോട്ടർമാർ അവരൊരു ബഹുദൂരം മുന്നേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവർ നന്നായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നമ്മുടെ രാജ്യമൊട്ടാകെ അവർ തിരിച്ചറിയുന്നു അയോധ്യയിൽ അമ്പലം പണിഞ്ഞല്ലോ ക്ഷേത്രം പണിഞ്ഞു ഒരു പള്ളി ഒളിച്ച സ്ഥലത്താണ് ഈ ക്ഷേത്രം പണിയുന്നത് ആ അയോധ്യയിലെ ജനങ്ങൾ ആരെങ്കിലും അവിടെ ചെന്ന് പോയ എന്തൊക്കെ ഘോഷികളവിടെ കാണിച്ചതെന്നുള്ളതും നമ്മൾ കണ്ടതാണ് ഇതെല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടിയും വിജയത്തിന് വേണ്ടിയാണ് അവസാനം അവിടെ അമ്പയിൽ പരാജയപ്പെട്ടില്ലേ ഫൈസാബാദിൽ വളരെയധികം വളരെ വലിയ ഭൂരിപക്ഷത്തിനല്ലേ അവിടെ സമാജ്വാദ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് കണ്ടതാണ് ബി ജെ പിക്ക് അവിടെ എന്ത് കിട്ടി ആട്ടെ യു പിയിലാകെ എന്ത് കിട്ടി എവിടൊക്കെ ഈ അമ്പലത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ പോയോ ദൈവത്തിൻ്റെ ലോട്ട് പിടിക്കാൻ പോയോ അവിടെ എല്ലാം തകർന്ന് തരിപ്പണമായില്ലേ ഇവര് ജയ് ശ്രീറാം വിളിക്കല്ലോ ശ്രീരാമ ഭഗവാൻ ഇവരെ സംരക്ഷിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അമ്പലം പണിഞ്ഞ സ്ഥലത്ത് വേണ്ടേ അത് നടക്കാൻ നമ്മൾ കണ്ടില്ലല്ലോ അതൊക്കെ അവസാനം അയോധ്യയെ മത്സരിക്കാനായിരുന്നു ആദ്യം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ തീരുമാനം പക്ഷേ ഒരു ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തി നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി അവിടെ നേരെ തിരിച്ച് പഴയ രാവണത്തിലേക്ക് പോയി എന്നിട്ട് പോലും കഷ്ടിച്ച് കടന്നുകൂടിയതല്ലേ ഇതാണ് കാര്യം ഒരു ഇപ്പോഴും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ ഇരിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞുകൊണ്ടു വന്ന എന്താണെന്നാൽ ഇത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെയുള്ള പണികൾ കാണിച്ചാലും ജനങ്ങളെ ഇതുപോലെ ഉപദ്രവിച്ചാലും ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളാണ് ഈ ജനാധിപത്യത്തിൽ അത് തിരിച്ചറിയണം ഈ സാധാരണ ജനങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അധ്യാപകരെ ഇതേപോലെ അടിക്കുന്നതും പ്രിൻസിപ്പലിനെ അടിക്കുന്നതും അതിനുശേഷം കാലും കയ്യും പെട്ടു എന്ന് വിളിച്ചു പറയുന്നതും പിന്നെ എല്ലാത്തിനെയും തല്ലിക്കൊന്ന് ആംബുലൻസിൽ കയറ്റുമെന്ന് പറയുന്നതും ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇവരൊന്ന് തിരിച്ചറിയണം ഇവരെന്തേ തിരിച്ചറിയാത്തത് ബോംബുണ്ടാക്കി അവിടെ മരിക്കുന്നത് പോലും സ്മാരകം പടിയുന്നവർ ഇതെങ്ങനെ തിരിച്ചറിയും ഇവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രേ എനിക്ക് പറയാം